പരിശുദ്ധ സുറിയാനി സഭ എൽദോനോമിൻ്റെ പാവനമായ ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാണല്ലോ. സഭാ കലണ്ടർ അനുസരിച്ച് നാം ഇപ്പോഴായിരിക്കുക അഡ്വൻസ് സീസൺ അഥവാ വചനിപ്പിൻ്റെ കാലഘട്ടത്തിലാണ്. എല്ലാ വർഷങ്ങളിലെയും പോലെ ലോകം ക്രിസ്തുമസിനെ എതിരേൽക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ പരിശുദ്ധ സഭയോട് ചേർന്ന നാമും ഈ ക്രിസ്തുമസിനെ എതിരേൽക്കുമ്പോൾ ലോകപ്രകാരമുള്ള ആഘോഷങ്ങൾക്കപ്പുറത്ത് എന്താണ് യഥാർത്ഥ ക്രിസ്തുമസ് എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുവാനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. അതിനാധാരമായിട്ട് ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ തിരുവചനം അവിടെ ഇങ്ങനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ഭയപ്പെടേണ്ട, സർവ ജനത്തിനുമുണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. പരിശുദ്ധ മറിയത്തോട് ദൂതൻ അരളി ചെയ്ത തിരുവചന ഭാഗങ്ങളാണ് നാം വായിച്ച് കേട്ടത്. ലോകരക്ഷിതാവായ ക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലേക്കുള്ള ആഗമനത്തിൻ്റെ ഈ ദിവസത്തെ ഓരോ വർഷവും നാം ഓർക്കുമ്പോൾ അഥവാ നാം ആഘോഷിക്കുമ്പോൾ പലപ്പോഴും ലോകം അതിൻ്റെ പൊരുൾ മനസ്സിലാക്കാതെ വെറും ഒരു ആഘോഷമാക്കി മാറ്റി മുന്നോട്ട് പോകുമ്പോൾ നിർഭാഗ്യമെന്ന് പറയട്ടെ, ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുന്ന നാമം അതിനോട് ചേർന്ന് യാത്ര ചെയ്യുന്നവരാണ്. എന്നാൽ എന്തിനാണ് ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നതെന്ന് നാം വായിച്ച ആ കുറിവാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദാവീദിൻ്റെ പട്ടണത്തിൽ ക്രിസ്തു എന്ന രക്ഷിതാവ് ലോകത്തിൻ്റെ രക്ഷകനായി അഥവാ എൻ്റെയും നിങ്ങളുടെയും ഈ ലോകത്തുള്ള സകല മനുഷ്യരുടെയും രക്ഷകനായി പിറന്ന ആ മഹാസംഭവമാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുക. ഇത് എന്തുകൊണ്ടാണ് ലോകത്തിനൊരു സുവിശേഷമായി അഥവാ ഒരു സദ്വാർത്തയായി മാറിയത്? അതിൻ്റെ കാരണം അവൻ്റെ ജനനം ഈ ലോകത്തിൻ്റെ വീണ്ടെടുപ്പിന് അഥവാ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്നുള്ളതാണ്. പിതാവായ ദൈവത്തിൻ്റെ അപരിമേയമായ സ്നേഹം, നമ്മോടുള്ള ആ അനന്തമായ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അവൻ നൽകിയതിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ ജനനത്തിന് വളരെയേറെ പ്രത്യേകതകളുണ്ട്. തിരുവചനം നാം വായിക്കുമ്പോൾ അത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവൻ്റെ ജനനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ക്രിസ്തു മാത്രമാണ് ഈ ഭൂമിയിൽ ജനിച്ചത് എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ചോദ്യം ഉയർന്നു വന്നേക്കാം, പിന്നെ ഈ ലോകത്ത് ഈ കാണുന്ന മനുഷ്യർ നാം ഉൾപ്പെടെ ആരും ജനിച്ചവരല്ലേ എന്ന്. പ്രിയമുള്ളവരെ, തിരുവചനം അതിനുള്ള ഉത്തരം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. വിശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 16 വരെ വായിക്കുമ്പോൾ അവിടെ അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു, ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദയെ ജനിപ്പിച്ചു, അങ്ങനെ ജനിപ്പിച്ചു 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 എന്ന് എഴുതി 16-ാമത്തെ തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവളിൽ നിന്ന് ക്രിസ്തു എന്ന് പേരുള്ള യേശു ജനിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്താണ് നാം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ലോകത്തുള്ള സകല മനുഷ്യരും ഒരു പുരുഷൻ്റെ അഥവാ സ്ത്രീയുടെ ജഡത്തിൻ്റെ ഇച്ഛയാൽ
ജനിച്ചു അല്ലെങ്കിൽ ജനിപ്പിക്കപ്പെട്ടു എങ്കിൽ, പ്രിയമുള്ളവരെ, കർത്താവായ ക്രിസ്തു മറിയത്തിൻ്റെ ഉദരത്തിൽ ഉരുവായത് പരിശുദ്ധാത്മാവിനാൽ ആണ് എന്ന് തിരുവചനം നമ്മോട് പറയുന്നു. അതുകൊണ്ട് തന്നെ തിരുവചനം അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി, യേശു ജനിച്ചു എന്ന്. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഈ ക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ച ഓരോ ദൈവമക്കൾക്കും ഓരോ ക്രിസ്തുമസും അത് അവൻ്റെ ജീവിതത്തിൽ വലിയ ആഘോഷമാണ്. സ്വർഗം അനുവദിക്കുന്ന, സ്വർഗം ആഗ്രഹിക്കുന്ന ആ വലിയ സന്തോഷത്തിൻ്റെ ആഘോഷമാണ്. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഒരു ക്രിസ്തുമസ് കൂടി നാം ആഘോഷിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ, ഈ ക്രിസ്തുവിനെ രുചിച്ചെറിഞ്ഞ അനുഭവത്തിൽ നിന്നുകൊണ്ട് എൻ്റെ നിങ്ങളുടെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ ഈ ക്രിസ്തു ഉണ്ട് എന്ന ഉറപ്പോടെ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, ഇതിന് ഇപ്രകാരം ഒരു അവസരം തന്ന MSOC UK, അതുപോലെ തന്നെ അതിലുപരിയായി സർവശക്തനായ ദൈവത്തിനും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.